നമസ്കാരം എല്ലാവർക്കും. ഹേ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞ എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന കാപ്പ എന്ന് പറഞ്ഞ സിനിമ കാണുകയുണ്ടായി. അപ്പൊ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എന്റെ ഒരു അഭിപ്രായം അതിവിടെ ഞാൻ പോസ്റ്റ് ചെയ്യാണ്. കാപ്പ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു നല്ല വശം, ആ ഒരു സിനിമയുടെ കുറച്ച് നല്ല വശങ്ങൾ ഞാൻ ആദ്യം പറയാം. ആദ്യമേ എടുത്തു പറയേണ്ടത് ആ ഒരു സിനിമയിലെ ആക്ഷൻ സീക്വൻസസ് ആണ്. നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു ആക്ഷൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ ഷോർട്സും പോകുമ്പോൾ തന്നെ അതിന്റെ മേക്കിങ്ങും മൊത്തത്തിൽ ആ ഒരു ആക്ഷൻസിന്റെ ആ ഒരു ഭാഗം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ഗ്യാങ്സ്റ്റർ സിനിമയാണ്, അപ്പൊ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എങ്ങനത്തെ രീതിയിലുള്ള ആക്ഷൻസ് സംഭവം ആയിരിക്കാം ഒരു ഗ്യാങ്സ്റ്റർ പോലത്തിൽ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ എലമെന്റ്സ് ഇതിലുണ്ട്. പിന്നെ രണ്ടാമതൊരു നല്ല ശൈലി തോന്നിയത് ഈ ഒരു സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്ത ഓരോരോ വ്യക്തികളാണ്. ആദ്യമേ പൃഥ്വിരാജിന്റെ കാര്യം തന്നെ എടുത്ത് പറയാം. അദ്ദേഹം ഈ ഒരു കൊട്ടമതു, അദ്ദേഹം ഒരു തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വലിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് എഫക്റ്റായി വേണ്ട ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടും പെർഫെക്റ്റ് അല്ല എങ്കിലും അത് പൃഥ്വിരാജിന് നല്ല ഭംഗിക്ക് തന്നെ അത്യാവശ്യം അവതരിപ്പിക്കാൻ പറ്റിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അടുത്തത് പൃഥ്വിരാജിനെ ലൈഫ് പാർട്ണറായിട്ടാണ് അപർണ വരുന്നത്. അപ്പോൾ അപർണ ഞാൻ മലയാളത്തിൽ കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ അപർണ ചെയ്തതിൽ വെച്ച് ഈ ഒരു കാപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം കൊള്ളാം, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപർണയുടെ ഒരു പെർഫോമൻസ്. പിന്നെ അത് കഴിഞ്ഞ് ജഗദീഷ്, ഇപ്പൊ ജഗദീഷിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ റൊഷാക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ കണ്ടതാണ്. അദ്ദേഹം ആ ഒരു തമാശ ക്യാരക്ടേഴ്സിൽ നിന്ന് മാറി കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു മേഖലയ്ക്ക് വന്നപ്പോൾ നമ്മളുണ്ടായ ആ ഒരു ക്യാരക്ടേഴ്സ് എടുക്കുമ്പോഴും അവതരിപ്പിക്കുമ്പോഴുണ്ടോ അദ്ദേഹത്തിന്റെ ഒരു മാറ്റം നമ്മൾ ആ റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടാണ്. അതുപോലെ തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ആസിഫ് അലി, ആസിഫ് അലിക്ക് വലിയ റോളല്ലായിട്ട് എനിക്ക് തോന്നിയില്ല ഈ സിനിമയിൽ. അദ്ദേഹം ഒരു ടെക്കി ആയിട്ടാണ് വരുന്നത്, അദ്ദേഹത്തിന്റെ വൈഫായിട്ടാണ് അന്നവൻ വരുന്നത്. ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സും കാസ്റ്റിങ്ങും നോക്കുകയാണെങ്കിൽ ഈ ഒരു അന്നവന്റെ കാസ്റ്റിംഗ് മാത്രമാണ് എനിക്ക് ഒരു ഒട്ടും മാച്ച് ചെയ്യാത്ത പോലെ തോന്നിയത്. കാരണം ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് അന്നവൻ എന്തോ സാധിക്കാത്ത പോലെ തോന്നി. കാരണം ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ അന്നവന് വേണ്ട രീതിയിൽ അത് ചെയ്ത് ഫലിപ്പിക്കാനായിട്ട് പറ്റാത്ത പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയില് അപർണയും പിന്നെ അന്നവന്റെ ക്യാരക്ടറും ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ വരണ ഒരു സീനുണ്ട്. അതായത് ഒരു അവര് തമ്മിലുള്ള ഒരു സംസാരിക്കുന്ന ഒരു രംഗുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു ത്രില്ലിംഗ് സീനായിട്ട് വരേണ്ട ഒരു സീൻ. പക്ഷെ അന്നവൻ ആ ഒരു ക്യാരക്ടർ ചെയ്ത കാരണം അത്ര ഒരു രീതിയിൽ എഫക്ട് ചെയ്യാത്ത പോലെ തോന്നി, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ അടുത്തതായിട്ട് ദിലീഷ് പോത്തൻ, ദിലീഷ് പോത്തൻ പിന്നെ പറയണ്ടല്ലോ, അദ്ദേഹം ചെയ്തിട്ടുള്ള റോളുകളെല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ അടുത്തായിട്ട് നല്ലതായി തോന്നിയിട്ടുള്ള ഈ സിനിമയുടെ സൗണ്ട് മിക്സിംഗ് ആണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള സൗണ്ട് മിക്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി സിനിമയുടെ മോശം വശങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കഥ തന്നെ. കാരണം വലിയ രീതിയിൽ ഒരു പുതുമയില്ലാത്തൊരു കഥയാണ് ഈ സിനിമയിലും ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഗ്യാങ്സ്റ്റർ സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുള്ളത് ഭൂരിഭാഗം കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിലുള്ള ഒരു സിനിമകളാണ്. അതേ കഥകൾ തന്നെ, അതൊന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി പിടിച്ചാൽ എന്തുണ്ടാവും, ആ ഒരു ഇതിലാണ് എനിക്ക് ഇതിൻ്റെ കഥ തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ ജയിലിന് മുന്നിൽ നടക്കുന്ന ഒരു സീനുണ്ട്, അത് ശരിക്കും ട്രിവാൻഡ്രത്ത് നടന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ടെറയും മാറി ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സിൽ തന്നെ രസമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതെനിക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതായിട്ട് തോന്നി. പിന്നെ ഇതിൽ ക്ലീശയായിട്ട് തോന്നിയൊരു സംഭവമുണ്ട്, അതായത് നമ്മൾ പൊതുവെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. ഒരു പ്രധാന ഗുണ്ടയുടെ വീട്ടിൽ നിറയെ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് വീണ കുറേ ഗുണ്ടകളും പിന്നെ ഈ ടൂൾസ് എന്ന് പറയുന്ന സംഭവം ഇതെല്ലാം വെച്ചിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവും. ഈ സെയിം സാധനം ഈ കാപ്പ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. പൃഥ്വിരാജിൻ്റെ കുറേ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് പയ്യന്മാരും പിന്നെ അവർ ഫുൾ ടൈം വീട്ടിൽ തന്നെ ആ ഓരോരോ സീനുകൾ വരുമ്പോൾ ഭയങ്കര രീതിയിലുള്ള ക്രിഞ്ച് അടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ മറ്റൊരു പോസിറ്റീവായിട്ട് തോന്നിയൊരു സംഭവമാണ് പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ പ്രസൻസ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അഴിഞ്ഞാടുകയെന്ന് അറിയില്ല, അങ്ങനത്തെ രീതിയിൽ ഫൈറ്റ് ആണെങ്കിലും മൊത്തത്തിൽ ഡയലോഗ്സും മൊത്തത്തിൽ എനിക്ക് പൃഥ്വിരാജിൻ്റെ ഈ ഒരു സിനിമയിലെ പെർഫോമൻസും പിന്നെ അതുപോലെ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടറും മൊത്തത്തിൽ ഇഷ്ടമായി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കടുവ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ നിരാശപ്പെടുത്തിയ ഷാജി കൈലാസ് ഇവിടെ ആ ഒരു കാര്യത്തിൽ നീതി പുലർത്തിയിട്ടുണ്ട്. ഈ ഒരു സിനിമ നല്ല രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് എലമെന്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള സിനിമയുമായി അതുപോലെ തന്നെ തിയേറ്ററുകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.